ഭാർഗവിയമ്മ, ഒരാറ്റ സാധന അമ്മായിയമ്മ. മകന്റെ വിവാഹശേഷം കുടുംബത്തുണ്ടായ കഷ്ടപ്പാടിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഒക്കെയും കാരണം വന്നു കയറിയ മരുമകളുടെ ഐശ്വര്യക്കുറവാണെന്ന് വിശ്വസിക്കുന്ന അമ്മായിയമ്മ. ഇതും ഇനി അമ്മയച്ഛനെ ഇല്ലാത്തതിനാലും ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടും അമ്മായിയമ്മയുടെ പോര് സഹിച്ച് ജീവിക്കുന്ന ഒരു പാവം സ്ത്രീ ഇനി തുടർന്ന് കാണാം. എന്റെ ഭാർഗവ ഒന്ന് വേഗമാവട്ടെ. നീ ഇതെന്ത് തുള്ളിപ്പിച്ച് ഇരിക്കുന്നത്? സമയം ഇതെത്ര എന്നും പറഞ്ഞിട്ടാ? അയ്യോ, ഇതെന്തോന്ന്, ദിവസം കഴിയും തോറും ഈ പാല് കുറഞ്ഞു കുറഞ്ഞു വരുവാണല്ലേ. ഇതുങ്ങളൊക്കെ തിന്നു മുടിക്കുന്നതല്ലാതെ ഇതുങ്ങളെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. എന്നാലും എന്റെ ഭാർഗവ ഓരോന്നൊക്കെ വന്ന് കയറിയ പശു പോലും ചെരുത്താതെ പോവും. എടുത്തോണ്ട് ഓടി. ഈ ദാരിദ്ര്യം പിടിച്ച വീട്ടിലെ പെണ്ണ് വന്നു കയറിയതിന് ശേഷം എന്റെ ഭാർഗവ എത്ര പശുക്കളാ ചത്തത്. ഓ, ആകെ ഓളമക്കാല് പാലുണ്ട്. ഇതി കൂടുതൽ എങ്ങനെയാ വെള്ളം ഒഴിക്കുന്നത്? എന്താണ്, പശുവിനും സേച്ചിക്കും സുഖമാണോ? ഓ, എന്തോന്ന് സുഖം. പാല് കച്ചവടം കൊണ്ടൊന്നും ഒരു മെച്ചവും ഇല്ല. അതുകൊണ്ടല്ലേ യവനെയൊക്കെ പിടിച്ച് വീടിന്റെ ജവരിന് വാടകയ്ക്ക് കൊടുത്തത്. നമ്മുടെ നാട്ടുകാരൻ കാണുവാണ് ഇത്രയും വാടക കാശ് തരുവോ? പിന്നെ മതില് കെട്ടണം, പെയിന്റ് അടിക്കണം, അതി ചെയ്യണം, ഇത് ചെയ്യണം, 100 കുറ്റവും. ഇവനൊക്കെ പിന്നെ അപ്പി ഇടാനാവല പറമ്പിലും പൊയ്ക്കോളും. പിന്നെ ആഴ്ചയിലോ മാസത്തിലോ ഒന്ന് കുളിക്കണം, അതാ ആറ്റിലും പൊയ്ക്കോളും. അമ്മ, ഇവന്മാരുടെ നോട്ടം അത്ര ശരിയല്ല. അമ്മയില്ലാത്തപ്പോ ഞാൻ ഇവിടെ പേടിച്ചേരിക്കുന്നെ. നീ കണ്ണും കലാശവും കാണിച്ചു കാണൂടി, നീ കാണിച്ച് വിളിച്ചു കാണും. അയ്യോ, എന്ന് പറഞ്ഞാൽ ലോക സുന്ദരിയല്ലേ നിക്കുന്നേ. നിന്റെ ഗുണം കൊണ്ടാടി എന്റെ മോ സുധാകരൻ വല്ല നാട്ടില് പോയി കിടന്നിട്ട് ഇത്രയും നാളായിട്ട് ഇവിടെ വരാത്തത്. ഏ, 1 വർഷം കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം നിന്റെ കൂടെ നിന്നിട്ടല്ലേടി അവൻ ഗൾഫിൽ പോയത്. ഒരു കുഞ്ഞിക്കാല് കാണിക്കാൻ നിനക്ക് പറ്റിയിട്ടുണ്ടോടി? അതുകൊണ്ട് അവൻ ഇനിയും ഇങ്ങോട്ട് വരാത്തത്. എങ്ങനെ വരാൻ തോന്നും, എങ്ങനെ വരാൻ തോന്നും? ഒരു കുഞ്ഞുണ്ടെങ്കിലല്ലേ ഇങ്ങോട്ട് വരാൻ തോന്നത്തോളൂ. ഇവളെയൊക്കെ കേട്ടുണ്ടാവുന്ന ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതാ. എങ്ങോട്ട് കിടന്ന ദാരിദ്ര്യവാസിയൊക്കെ വീട്ടിൽ വന്ന് കയറി മുടിഞ്ഞ്, വീടും മുടിഞ്ഞ്, കുടുംബവും മുടിഞ്ഞ്, വീട്ടുകാരും മുടിഞ്ഞ്, നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് മിച്ചം. ബന്ധുഴിഞ്ഞ് കളയാൻ പറഞ്ഞ ചെറുക്ക കേക്കത്തില്ല. അമ്മേ, കുഞ്ഞുണ്ടാവത്തെ എന്റെ കുഴപ്പമാണോ? ഡോക്ടർ പറഞ്ഞല്ലേ അമ്മേ അത് ചേട്ടന്റെ കുഴപ്പമാണെന്ന്. എനിക്കുമില്ലേ അമ്മേ ഒരു കുഞ്ഞിനെ താലോലിക്കാൻ മോഹം. എന്റെ മോന് ഒരു കുഴപ്പമില്ല, എന്റെ മോന് കുഞ്ഞുണ്ടാവത്തില്ലെന്ന് പറഞ്ഞതേ നിന്റെ കൂട്ടുകാരി ഡോക്ടറല്ലേ, നീ അവളെ കൊണ്ട് പറയിച്ചതാ. എനിക്ക് അപ്പഴേ അറിയാറുണ്ട് നീ അവളെ കൊണ്ട് പറയിക്കുമെന്ന്. എങ്ങാണ്ട് കിടന്ന മച്ചിയൊക്കെ എന്റെ വീട്ടിൽ വന്ന് കേറി നോക്കോ എന്റെ മുന്നിൽ നിന്ന്. എന്റെ ചാരു ഇങ്ങോട്ട് നടക്ക്, അവിടെ എത്തിയാൽ ഓട്ടോ കിട്ടും. ഇത്തിരി നടന്നാ പോരെ, വാ കുഞ്ഞേ. അമ്മ രണ്ടുപേർക്ക് മിഠായി വാങ്ങിച്ചു തരാം കേട്ടോ. മൊത്തം 7 വടല കാണും. 1 വടലയ്ക്ക് അതെന്തായാലും 7 കാ കാണും. 49 കാ, 100 രൂപ കിട്ടിയാ മതിയായിരുന്നു. ഇനി ഒടിഞ്ഞു പോകുമോ എന്തോ. അമ്മേ, അമ്മേ, ഇവന്മാരെ രാത്രി ഷെഡില് ഭയങ്കര കുടിയും ബഹളവും ഒക്കെ അല്ലേ അമ്മേ? അമ്മയും കേൾക്കുന്നതല്ലേ? പിന്നെ അപ്പുറത്തെ ബീനച്ചേച്ചി പറഞ്ഞത് ഇവന്മാർക്ക് കഞ്ചാവിന്റെ ബിസിനസ്സും ഉണ്ടെന്നാ. എന്താ ഏതാന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അമ്മ, ഇവന്മാർ ആധാർ കാർഡെങ്കിലും മേടിച്ച് പോലീസ് സ്റ്റേഷനിലൊന്ന് കൊടുക്ക. എൻ്റെ കൂടെ പണ്ട് പഠിച്ച സുമേഷ് ഇല്ലേ, അവൻ ഇവിടുത്തെ കോൺസ്റ്റബിളാ. അവനോട് പറഞ്ഞാ എല്ലാം സഹായിക്കും. നിന്റെ പഴയ കാമുകനാന്നോട് ഈ സുരേഷ്. ഇനി നീ പറയുന്ന കേട്ട് കണ്ട പോലീസുകാരെ ഇവിടെ വിളിച്ച് കേട്ടി ഞാൻ കഷ്ടപ്പെടുന്നതിന്റെ 1 വിഘത അവന്മാർ കൂടി കൊടുക്കാൻ. ആ ചെറുക്കന്മാരെ നല്ലവന്മാരാ. അമ്മേ, എല്ലാ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇങ്ങനെയാണ് നല്ലമ്മേ പറയുന്നത്? എല്ലാവരുടെ കൂട്ടത്തിലല്ലേ നല്ലതും ചീത്തയും? നമ്മളൊന്നും സൂക്ഷിച്ചൊന്നും നല്ലതല്ലേ അമ്മേ? എടി, ഞാനും എന്റെ മോനും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതേ നീ ഈ വീട്ടിൽ വന്നു കയറിയതിന് ശേഷമാ. നിന്റെ ഒറ്റ ഒരുത്തിയുടെ എരണക്കേട് കാരണം എന്റെ വീടിങ്ങനെ കുട്ടിച്ചോറായത്.
ഇനി നിനക്ക് എങ്ങനെയെങ്കിലും ആ ഒരു വരുമാനോടി മുട്ടിക്കണം. അതിന് നീ ഇങ്ങനെ കിടന്ന് പറഞ്ഞോണ്ടേ ഇരിക്കും. നീ പറ. അല്ല പിന്നെ. അമ്മേ, 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 ദേ അവിടെ ഇരുത്തുന്ന ഒരു കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് കയറി പോയമ്മേ. ഞാൻ ഇതുവരെ അവരുടെ കൂട്ടത്തിൽ അങ്ങോട്ട് കൊച്ചിനെ കണ്ടിട്ടില്ല അമ്മേ. അമ്മ ഒന്ന് പോയി നോക്കമ്മേ. അല്ലേ, അതിന് നീ കടന്ന് ഇങ്ങനെ പിടക്കുന്ന എന്തിനാ? അവന്മാരുടെ കൂട്ടത്തിൽ രണ്ടുമൂന്നെണ്ണത്തിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാ. അവർക്ക് പിള്ളേരൊക്കെ ഉണ്ടെന്ന് അല്ലാതെ നിന്റെ കണക്ക് എല്ലാണോ പെറാ വയ്ക്കുമല്ല. അതുമല്ലോ ആയിരിക്കും അതിന്റെ മൂന്നുണ്ട്. അറിയത്തില്ലേ ബംഗാളി കൊച്ച്. ഇനി ഞാൻ ഇനി അവിടെ വന്ന് ഇനി അതൊക്കെ നോക്കാം. എനിക്കിവിടെ വേറെ പണിയുണ്ട്. നിന്റെ കണക്ക് ഇങ്ങനെ തിന്നും എന്നെ കൊണ്ടൊന്നും പറയ്ക്കാതെ കയറി പൊടിയാത്ത്. അയ്യോ, ഇത്രയും ചെറിയ കൂട്ടിയോ ഇങ്ങനെ കുഞ്ഞുങ്ങളെ വഴിയിലൊക്കെ വെച്ച് കളഞ്ഞിട്ട് പോകും. ഇപ്പോഴത്തേക്ക് കാലത്ത് ആരെങ്കിലും കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെ വഴി കളഞ്ഞിട്ട് പോവും. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ആലുവയിലെ പെൺകുട്ടിയുടെ കൊലപാതകത്തിൽ പോക്സോ കോടതി നാളെ വിധി പറയും. 5 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം കഴുത്ത് ഞെരിച്ചാണ് പ്രതിയായ അസഫ കാലം കൊലപ്പെടുത്തിയത്. ഹലോ, ആ മിനി. സുമേഷേ, ഒരു പ്രശ്നമുണ്ട്. സാർ, കുട്ടിയെ കിട്ടി സാർ. പ്രതിയെ കിട്ടിയിട്ടുണ്ട്. പേടിച്ചാകേണ്ട കേസാ. ഒരൈഡന്റി കാർഡ് പോലും മേടിക്കാതെ കണ്ട ബംഗാളികളൊക്കെ പിടിച്ച് വീട്ടിൽ താമസിപ്പിച്ചേക്കുക. മിനിയുടെ അമ്മായിമ ആയതുകൊണ്ട് മാത്രം നിന്നെ വെറുതെ വിട്ടേക്കുന്നു. എന്റെ പൊന്നു മോൾ എവിടെയായിരുന്നു? അമ്മ എവിടെയൊക്കെ നോക്കി? അമ്മ പറഞ്ഞിട്ടില്ലേ എന്റെ മോൾ അമ്മ ഇട്ടിട്ട് എങ്ങും പോവരുതെന്ന്? ചേച്ചി പ്രതികരിക്കേണ്ട സമയത്ത് തന്നെയാണ് പ്രതികരിച്ചത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ആലപ്പുഴയിലെ കുഞ്ഞിന് സംഭവിച്ചതുപോലെ. എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടൊരമ്മ. നമ്മുടെയൊക്കെ കുഞ്ഞിന് ആപത്ത് വരുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നൊരമ്മ. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലെ മാതൃത്വം ഉറങ്ങാതെ കാവലിരിക്കേണ്ട സമയമാണിത്. ഇനിയൊരു കുഞ്ഞും ചേറിൽ ശ്വാസം കിട്ടാതെ പിടയരുത്. ഒരു കാട്ടാളനും ഒരു കുഞ്ഞിന്റെ നേരെയും നോക്കരുത്. നമ്മുടെ ഉള്ളിലെ അമ്മ ഉണർന്നിരിക്കട്ടെ.